അംഗൻവാടി കുട്ടികൾക്ക് ഇനി മുതൽ തേനും നൽകും. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കൊപ്പം പോഷകാഹാര കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. തേൻകണം എന്ന് പേരിട്ട പദ്ധതിയുടെ കൊടിയത്തൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാരക്കുറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് നിർവഹിച്ചു. അംഗൻവാടികളിൽ കുട്ടികൾക്ക് പോഷകാഹാരത്തിന് പുറമെ ഇനി മുതൽ തേനും നൽകും. ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് തേൻ നൽകുക. സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായാണ് വനിതാ ശിശുവികസന വകുപ്പ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയത്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കൊപ്പം പോഷകാഹാരക്കുറവ് നികത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റാഗിപ്പൊടി കുറുക്കിയത്, ഉപ്പുമാവ്, കഞ്ഞി എന്നിവയാണ് നിലവിൽ നൽകി വരുന്നത്. 6 തുള്ളി തേനാണ് ഒരു കുട്ടിക്ക് നൽകുക. ഹോർട്ടികോർപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതോടൊപ്പം മുട്ടയും പാലും നൽകുന്ന പദ്ധതിക്ക് അടുത്ത മാസം തുടക്കമാവുമെന്നാണ് സൂചന. തേൻകണം പദ്ധതിക്ക് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാരക്കുറ്റി അംഗൻവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം ടി റിയാസ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, അംഗൻവാടി ടീച്ചർ സിനി, എ എൽ എം സി അംഗം അഹമ്മദ് കുട്ടിപ്പൂളക്കത്തൊടി, പഞ്ചായത്ത് വിദ്യാഭ്യാസ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ അബ്ദുൽ കലാം ആസാദ്, ജാഗ്രത സമിതി ഫെസിലിറ്റേറ്റർ റസീന തുടങ്ങിയവർ സംസാരിച്ചു. തേൻകണം പദ്ധതി കൊടിയത്തൂർ പഞ്ചായത്തിലെ കഴായിക്കൽ അംഗൻവാടിയിലും ആരംഭിച്ചു. പരിപാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിസ വുമൺ, ഫെസിലിറ്റേറ്റർ റസീന, വത്സല ടീച്ചർ ഷബീബ് കട്ടയാട്ട് റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.